കരുണാകരപുത്രി പത്മജയ്ക്ക് പിന്നാലെ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും ഇപ്പോൾ കോൺഗ്രസ് വിട്ട ബി ജെ പിയിൽ എത്തിയിരിക്കുകയാണ്. ഇവർക്ക് പുറമെ 18 കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടി വിട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയാണ് ഇവരെല്ലാം ബി ജെ പി അംഗത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചത്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇനിയും ബി ജെ പിയിലേക്ക് വരുമെന്ന നേതൃത്വം പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരിക്കലും തള്ളിക്കളയാനും കഴിയില്ല. കോൺഗ്രസ് വിടുന്നവർക്ക് എന്തുകൊണ്ടാണ് ബി ജെ പി സ്വീകാര്യമാകുന്നത് എന്നതാണ് ആദ്യം മതേതര കേരളം ചിന്തിക്കേണ്ടത്. ബി ജെ പിയിലേക്ക് പോകാൻ അവസരം കിട്ടിയാൽ പോകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി നോക്കി നിലപാട് പ്രഖ്യാപിക്കാനാണ് അവരും കാത്തിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ വ്യാപകമായ പ്രതിഭാസമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിന് അടിത്തറ സൃഷ്ടിച്ച രണ്ട് മുൻ മുഖ്യമന്ത്രിമാരാണ് കരുണാകരനും ആന്റണിയും. ഇവരുടെ മക്കളിലൂടെയാണ് കേരളത്തിലെ ഓപ്പറേഷൻ താമരയ്ക്ക് ബി ജെ പി തുടക്കമിട്ടിരിക്കുന്നത്. അതിനു പിന്നാലെയാണ് കോൺഗ്രസിന്റെ ചാനൽ മുഖം കൂടിയായ തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവരും കോൺഗ്രസിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ ചില്ലറയൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശരിയാണ് എങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ ബി ജെ പി ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നാണ് സൂചന. ഇതേക്കുറിച്ച് ഒരു ബി ജെ പി നേതാവിനോട് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി, അച്ചു ഉമ്മൻ അനുകൂലമായി പ്രതികരിച്ചാൽ തീർച്ചയായും ബി ജെ പി അവർക്ക് വലിയ പരിഗണന നൽകും എന്നത് തന്നെയാണ്. ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾക്ക് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടി ബി ജെ പി പാളയത്തിലെത്തിയാൽ അതിനേക്കാൾ വലിയ പ്രകടനം കോൺഗ്രസിന് വേറെ ലഭിക്കാനുണ്ടാകില്ല. പത്മജയ്ക്കെതിരായ പരാമർശം മുൻനിർത്തി പാർട്ടി യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നവരുടെ ആത്യന്തികമായ ലക്ഷ്യം ബി ജെ പി പ്രവേശനമാണോ എന്ന ചോദ്യവും അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സജീവമാണ്. അങ്ങനെയാണ് എങ്കിൽ ചാണ്ടി ഉമ്മനാകും ആദ്യം ബി ജെ പിയിലേക്ക് എത്തുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം പറയുന്നതിനോട് ഒരിക്കലും യോജിപ്പില്ല എന്ന ചാണ്ടി ഉമ്മൻ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിലേക്ക് പോകാം എന്നും ചാണ്ടി ഉമ്മൻ പറയുമ്പോൾ അച്ചുമ്മന് മുൻപ് ചാണ്ടി ഉമ്മൻ ബി ജെ പിയിലേക്ക് എത്തുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. പഴയ ഐ ഗ്രൂപ്പ് നേതാക്കൾ ഉൾപ്പെടെയാണ് സംഘടിതമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അണിനിരക്കുന്നത്. ബി ജെ പി സംബന്ധിച്ച് അവർ പ്രധാനമായും കേരളത്തിലും ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് നേതാക്കളെയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. 2026 യു ഡി എഫിന് സംസ്ഥാന ഭരണം പിടിക്കാൻ കൂടി കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ യു ഡി എഫ് എന്ന സംവിധാനം തന്നെ ഇല്ലാതാകുമെന്ന വിലയിരുത്തലും ബി ജെ പി ദേശീയ നേതൃത്വത്തിനുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പി പറഞ്ഞത് വെറുതെ അല്ല എന്ന് ഇപ്പോൾ കൃത്യമായി അവർ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കോൺഗ്രസിന്. ഇടതുപക്ഷത്തോട്, പ്രത്യേകിച്ച് സി പി എമ്മിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രതിയോഗി എന്ന നിലയിലുള്ള ഒരു വളർച്ചയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിനെ പുലർത്തി ഒരു വിഭാഗത്തെ ബി ജെ പിയിലേക്ക് ഒപ്പം കൂട്ടുകയാണ് അതിന് എളുപ്പ വഴിയെന്നാണ് ദേശീയ നേതൃത്വം കരുതുന്നത്. സി പി എമ്മിൽ നിന്നോ മറ്റിടത് പാർട്ടികളിൽ നിന്നോ നേതാക്കളെ അടർത്തിയെടുക്കുക അത്ര എളുപ്പമല്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് ബി ജെ പി നേതാക്കൾക്ക് തന്നെയാണ്. കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള സംഘടനാ കരുത്തും പരിഗണിക്കുമ്പോൾ സി പി എം പുറത്താക്കിയ നേതാവിനെ ബി ജെ പി സ്വീകരിച്ചാൽ പോലും അതൊരിക്കലും ബി ജെ പിക്ക് നേട്ടമായി മാറുകയില്ല. കമ്മ്യൂണിസ്റ്റുകളുടെ കേഡർ സെറ്റപ്പും പ്രത്യയശാസ്ത്ര നിലപാടുമെല്ലാം കാവ്യ രാഷ്ട്രീയത്തിന്റെ സ്വപ്നങ്ങൾക്ക് എതിരാണ്. കേരളത്തിൽ ഏറ്റവും അധികം ഹൈന്ദവർ അണിനിരക്കുന്ന രാഷ്ട്രീയ പാർട്ടി സി പി എം ആണ്. ഈ കോട്ട തകർക്കാതെ ബി ജെ പിക്ക് ഒരിക്കലും കേരളത്തിൽ വളരാൻ കഴിയില്ല. സി പി എമ്മിനെ ലക്ഷ്യമിട്ട ഒരു കാര്യവും ഇല്ല എന്ന ബോധ്യത്തിലാണ് കോൺഗ്രസിന് ലഭിക്കുന്ന ഹൈന്ദവ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യാൻ ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത്. നേതാക്കളിൽ കേന്ദ്രീകൃതമായ പാർട്ടി ആയതിനാൽ ഏത് കോൺഗ്രസ് നേതാവിനെ ലഭിച്ചാലും നേതാക്കളുടെ മക്കളെ ലഭിച്ചാലും ബി ജെ പിക്ക് അത് നേട്ടം തന്നെയാണ്. ഇത്തരം ഘട്ടത്തിൽ ചോരാൻ പോകുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കാണ്.